ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോഗ്രഫിയുടെ 8-ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പോപ്പുലേഷൻ മൈഗ്രേഷൻ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വ്യക്തമാക്കുന്ന പോലെ തന്നെ നമുക്ക് എന്തൊക്കെയായിരിക്കും പഠിക്കാനുള്ളത്? എന്താണ് പോപ്പുലേഷൻ, എന്താണ് മൈഗ്രേഷൻ, എന്താണ് സെറ്റിൽമെൻറ്റ്? അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, അപ്പോൾ ഇവിടെ മൂന്നിടത്ത് നമ്മൾ പറയുന്നത് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുക, പോപ്പുലേഷൻ എന്ന് പറയുക. ഈ പോപ്പുലേഷനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ സോഷ്യൽ സയൻസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഡെമോഗ്രഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ എന്തിനു വേണ്ടിയിട്ടുണ്ട്, ഈ പറയുന്ന പോപ്പുലേഷനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പോപ്പുലേഷനെ പറ്റി നമ്മൾ ഇത്രയധികം പഠിക്കാനുള്ള കാരണം? വളരെ സിമ്പിളാണ്, ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ? അതിലെ ജനങ്ങളല്ലേ, അല്ലേ? ആൾക്കാർ കൊണ്ടാണല്ലോ ഒരു രാജ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ജനങ്ങളാണ്. ആ രാജ്യം നമ്മൾ ഭരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക. അപ്പോൾ അങ്ങനെ രാജ്യത്തെ ആൾക്കാർക്ക് എന്തൊക്കെ വേണമെന്നറിയണമെങ്കിൽ അവിടെ എത്ര പേര് താമസിക്കുന്നു എന്നറിയണ്ടേ? അങ്ങനെ ആൾക്കാരുടെ എണ്ണം അറിഞ്ഞാലല്ലേ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് ആയാലും ശരി, മറ്റ് ബേസിക് ഫെസിലിറ്റീസ് ആയാലും ശരി നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ആണോ അല്ലേ? അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാം എന്താണ് പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു രാജ്യത്ത് ഒരു സമയത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെ നമുക്ക് എന്ത് പറയാം, പോപ്പുലേഷൻ എന്ന് പറയാം. അപ്പോൾ നോക്കാം എന്താണ് പോപ്പുലേഷൻ. ദ നമ്പർ ഓഫ് പീപ്പിൾ ഡ്വെല്ലിംഗ് അറ്റ് എ പ്ലേസ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, അല്ലെ, ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെ നമുക്ക് എന്ത് പറയാം, അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയാം. ആ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലായിടത്തും പോപ്പുലേഷൻ എങ്ങനെയല്ല, ഒരുപോലെ അല്ല. നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് വൈസ് എടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഒരു ജില്ലകൾ അടിസ്ഥാനപ്പെടുത്തി എടുത്താൽ തന്നെ അറിയാം എന്താണ്, എല്ലായിടത്തും ഒരേപോലെ അല്ല പോപ്പുലേഷൻ ഉള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ആ കിടക്കുന്ന മാപ്പ് നിങ്ങളൊന്ന് നോക്കുക. ആ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ മൊത്തം മാപ്പിൽ ഇവിടെ എന്താണ് പോപ്പുലേഷൻ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ആ കളറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കി, നിങ്ങൾക്കതിന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എല്ലാ സ്റ്റേറ്റിലും പോപ്പുലേഷൻ്റെ അളവ് ഒരുപോലെ അല്ല. ചില സ്റ്റേറ്റുകളിൽ അത് വളരെ കൂടുതലും ചില സ്റ്റേറ്റുകളിൽ അത് വളരെയധികം കുറവുമാണ്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് പോപ്പുലേഷൻ അല്പം കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഹിമാചൽ പ്രദേശ്, സോറി ഹിമാചലല്ലോ, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ പോലുള്ള ഭാഗങ്ങളിലൊക്കെ പോപ്പുലേഷൻ അത്യാവശ്യം കൂടുതലാണ്. അതുപോലെ മഹാരാഷ്ട്ര എന്ന സ്റ്റേറ്റ് എടുത്താലും അവിടെയും പോപ്പുലേഷൻ അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ കൂടാൻ കാരണം? നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ എടുക്കുക, അല്ലെ ജമ്മു കാശ്മീർ എടുക്കുക, ഇപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും പോപ്പുലേഷൻ്റെ അളവ് കുറവാണ്. വളരെ സിമ്പിളാണ് അല്ലേ, നമുക്ക് കാര്യം മനസ്സിലായി. ഒരു സ്ഥലത്തെ ഫിസിയോഗ്രഫി അല്ലെ, ആ സ്ഥലം എങ്ങനെയാണ്, അത് സമതലമാണോ അതോ അതൊരു മൗണ്ടനാണോ അതോ അതൊരു ഡെൽറ്റയാണോ അല്ലെങ്കിൽ അതൊരു പ്ലേറ്റു ആണോ എന്നതൊക്കെ എന്താണ് ഒരാളവിടെ താമസിക്കാൻ ആ സ്ഥലം ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെ നിങ്ങൾ ഹിസ്റ്ററി എന്ന വിഷയം പഠിക്കുമ്പോൾ പലയിടത്തായിട്ട് പഠിച്ചിട്ടുണ്ട് പല സിവിലൈസേഷനെ പറ്റി. ഇതെല്ലാം ആരംഭിക്കുന്നത് നദികളുടെ തീരത്താണ് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ നദിയുടെ തീരത്ത് അധികം സെറ്റിൽ ചെയ്ത്? ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ സിന്ധു നദിയുടെ തീരത്ത് അല്ലേ. എന്തുകൊണ്ട് നദീ തീരത്ത് എത്രയോ സ്ഥലം ഉണ്ടായിരുന്നു? വാട്ടർ അല്ലേ. നമുക്ക് ബേസിക്കായിട്ട് എയർ കഴിഞ്ഞാൽ അടുത്ത് വേണ്ടൊരു സാധനം എന്താണ്? അത് വാട്ടറാണ്. മാത്രമല്ല വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യണമെങ്കിൽ ഇവിടെ ഫെർട്ടൈലായിട്ടുള്ള സോയിൽ വേണം. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലം ഏതാണ്? നദീതീരമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥലം ഒരാൾ താമസിക്കാൻ വേണ്ടി ചൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഉത്തർപ്രദേശും അതുപോലെ ബീഹാർ, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പോപ്പുലേഷൻ കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും? ഇതുവഴിയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗ ഒഴുകുന്നത്. അപ്പോൾ ഗംഗയും ഗംഗയുടെ തീരത്തുള്ള സമതലങ്ങളാണ് ഈ പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വെള്ളം ആവശ്യത്തിനുണ്ട്. സമതലം എന്ന് വെച്ചാൽ നല്ല നിരന്ന സ്ഥലമാണ്. അവിടെ അലൂവിയൽ സോയിൽ എന്ന ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ഫെർട്ടൈലായ സോയിലുണ്ട്. അപ്പോൾ കൃഷി നന്നായിട്ട് ചെയ്യാൻ പറ്റും. നോക്കി ആലോചിച്ച് നോക്കി, മൂന്ന് ബേസിക്കായ ഫാക്ടേഴ്സ് ഇല്ലേ, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, കൃഷി ചെയ്യാൻ പറ്റും, ഫെർട്ടൈലായ സോയിൽ, അതുപോലെ തന്നെ സമതലം. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ അത്ഭുതമായിട്ട് താമസിച്ചു. ഇനി മഹാരാഷ്ട്ര എടുക്കുക. മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
ബ്ലാക്ക് സോയിൽ അധികമായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് പണ്ട് കാലം മുതൽ ബ്രിട്ടീഷിൻ്റെ സമയം മുതൽ എന്തുണ്ട്, കൃഷിയുണ്ട്, വ്യവസായമുണ്ട്, അതിനടുത്ത് പോർട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നല്ല വികസനം വന്നിട്ടുണ്ട്. അത് നല്ലൊരു സിറ്റിയാണ്, മുംബൈ സിറ്റിയൊക്കെ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നാണ്. അപ്പോൾ സിറ്റി അർബണൈസേഷൻ വരികയാണ്, ആൾക്കാർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുക എന്ത് ചെയ്യും, പ്രിഫർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളെ അപേക്ഷിച്ച് പോപ്പുലേഷൻ കുറവാണെങ്കിലും അവിടെയും തെറ്റില്ലാത്ത പോപ്പുലേഷനൊക്കെ ഉണ്ട്. എന്തായിരിക്കും അതിന് കാരണം? അവിടെ കിട്ടുന്ന മിനറൽസ് അല്ലേ. ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെയിം കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ മിനറൽസ് എന്ന് വിളിക്കുക. ഗോൾഡ്, സിൽവർ, കോപ്പർ, അയൺ, കോൾ, പെട്രോളിയം, ഇതെല്ലാം എന്താണ്, മിനറലാണ്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിനറൽ കാണുന്ന ആ ഒരു ഭാഗമാണ് ആ ഒരു ഛത്തീസ്ഗഡ്, ജാർഖണ്ഡൊക്കെ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ അവിടെ ഒഡീഷ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് എന്താണ്, ഇത് കിട്ടുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കേരളം അത്യാവശ്യം പോപ്പുലേഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തായിരിക്കും കാരണം? ഇവിടെ നദികളുണ്ട്, ശരിയാണ്. മാത്രമല്ല എന്താണ്, ഇവിടെ നല്ല ക്ലൈമറ്റാണ് അല്ലേ. വിദേശികളൊക്കെ ഇങ്ങോട്ട് തന്നെ വരുന്നത് എന്തിനാണ്, ഇവിടുത്തെ ആ നല്ല ക്ലൈമറ്റ് കണ്ടിട്ടാണ്. അപ്പോൾ കാലാവസ്ഥയും ആൾക്കാരെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ട പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി എന്തൊക്കെയാണ് പറയുന്നത്. ഫിസിയോഗ്രഫി നമ്മൾ പറഞ്ഞു, ഒരു സ്ഥലം എങ്ങനെയാണ് അല്ലേ, അവിടുത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയ പോപ്പുലേഷൻ അവിടെ വരാം വരാതിരിക്കാം. ഡെസേർട്ട് റീജിയൻ, രാജസ്ഥാൻ നോക്കി, പോപ്പുലേഷൻ പൊതുവേ കുറവാണ്. എന്താ കാരണം? ഫിസിയോഗ്രഫി മോശമാണ്, അവിടുത്തെ ക്ലൈമറ്റ് മോശമാണ്, അവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, അർബണൈസേഷൻ തീരെ കുറവാണ്, സോയില് കൃഷിക്ക് അനുയോജ്യമല്ല. അപ്പോൾ അവിടെ ആൾക്കാർ താമസിച്ചില്ല. മഹാരാഷ്ട്ര എടുത്തെ, അവിടെ എന്താണ്, ഫിസിയോഗ്രഫി നല്ലതാണ്, ക്ലൈമറ്റ് തരക്കേടില്ല, ഇൻഡസ്ട്രിയലൈസേഷൻ നല്ലോണം ഉണ്ട്, മിനറൽസ് ആവശ്യത്തിനുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അർബണൈസേഷൻ വരില്ലേ, ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാമല്ലോ അല്ലേ. എന്താ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ വ്യവസായവൽക്കരണം അല്ലേ, അവിടെ ഫാക്ടറീസും മറ്റ് കാര്യങ്ങളും ഉണ്ട്. അർബണൈസേഷൻ എന്താ, ആ സിറ്റിയാണ് അല്ലേ, നല്ല ബേസിക് ഫെസിലിറ്റി ഒക്കെ ഉള്ള സിറ്റിയാണ്, വാട്ടർ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നോക്കാം, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 7 പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അർബണൈസേഷൻ, മിനറൽസ്, സോയിൽ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സ്ഥലം ആൾക്കാർ താമസത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാർ എന്ത് ചെയ്യും, താമസിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു. പോപ്പുലേഷനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു ക്വാണ്ടിറ്റിയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ നിങ്ങൾ ഡെൻസിറ്റി എന്നൊരു വാക്ക് ഈ വർഷം തന്നെ ഫിസിക്സിൽ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്താ അവിടെ പഠിച്ചത്? മാസ് ഡെൻസിറ്റി ആണല്ലേ. ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ ആ യൂണിറ്റ് വോളിയത്തിനകത്ത് കാണുന്ന മാറ്ററിൻ്റെ അല്ലെങ്കിൽ മാസിൻ്റെ അളവാണ് അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സിമിലർലി ഒരു യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയ എടുത്താൽ ആ ഏരിയക്കകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണെന്ത്, പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇന്ത്യയിൽ എല്ലായിടത്തും പോപ്പുലേഷൻ ഡെൻസിറ്റി സിമിലർ അല്ല, എന്ന് വെച്ചാൽ ഒരുപോലെ അല്ല. ഡൽഹി പോലെയുള്ള സ്ഥലങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് എല്ലാവർക്കും താമസിക്കാൻ ഇഷ്ടമായിരിക്കും. പക്ഷേ താമസിക്കാനുള്ള സ്ഥലത്തിൻ്റെ അളവ് ലിമിറ്റഡ് ആണല്ലോ, അവിടെ എല്ലാവർക്കും കൂടെ പറ്റത്തില്ല. അപ്പോൾ എന്നാലും മാക്സിമം ഞെരുങ്ങി ഞെരുങ്ങി അടുത്തടുത്ത് എന്തായിട്ട് എന്ത് ചെയ്യാൻ നോക്കും, ആൾക്കാർ താമസിക്കാൻ നോക്കും. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സിറ്റിയിലൂടെ ഒരു റോഡിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണ്, നമുക്ക് അറിയാൻ പറ്റുമോ വ്യത്യാസം അല്ലേ. സിറ്റിയിലാണെങ്കിൽ അടുത്തടുത്തടുത്തടുത്തായിട്ട് ഒരുപാട് വീടുകൾ കാണാം അല്ലേ, വലിയ വലിയ ഫ്ലാറ്റുകളിൽ ഒരു വലിയ ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ടായിരിക്കും. ഗ്രാമത്തിലോട്ട് വരുമ്പോൾ കളി മാറുകയാണ്, അവിടെ നല്ല വിശാലമായിട്ടുള്ള പറമ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്കിടയിട്ട് എന്ത് കാണുന്നത്, വീട് കാണുന്നത്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റിയും പോപ്പുലേഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്. സോ നമുക്ക് നോക്കാം എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. നോക്കിയേ, ആവറേജ് പോപ്പുലേഷൻ ഓഫ് എവറി സ്ക്വയർ കിലോമീറ്റർ അല്ലേ. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയ സങ്കല്പിക്കാം, ഇന്ത്യയുടെ മൊത്തം അങ്ങനെ നമ്മളിങ്ങനെ ഏരിയ ഡിവൈഡ് ചെയ്തു, ആ ഓരോ ഏരിയയിലും താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്താൽ അതാണ് എന്ത്, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇന്ത്യയുടെ മൊത്തം ഏരിയ നമുക്കറിയാം, ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷനും നമുക്കറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് നമ്മൾ ഈ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നത്? അത് സെൻസസിലൂടെയാണ് അല്ലേ. സെൻസസ് എന്ന് വെച്ചാൽ എന്താ, ഉദ്യോഗസ്ഥർ വീടുകളിലും കയറി ഇറങ്ങി എന്ത് ചെയ്യും, ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യും. സോ അങ്ങനെ സെൻസസിലൂടെ കിട്ടിയ നമുക്ക് പോപ്പുലേഷൻ ഡേറ്റയും ഉണ്ട്, നമുക്ക് ഇന്ത്യയുടെ ഏരിയ അറിയാം. അങ്ങനെ ഇന്ത്യയുടെ മൊത്തം ഏരിയയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണ് അല്ലേ. സോ മൊത്തം പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുകയാണ്, എന്തുകൊണ്ട്, ടോട്ടൽ ലാൻഡ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു യൂണിറ്റ് ഏരിയ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കിട്ടും. ഇന്ത്യയുടെ കണക്കിൽ അത് 328 ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി 2011 സെൻസസ് അനുസരിച്ച്.
ഈ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ മാപ്പ് വീണ്ടും ശ്രദ്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇന്ത്യയിൽ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. ഇനി നമ്മൾ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവ്. കാരണം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെ താമസ യോഗ്യം അല്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്ത് അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞിരിക്കുന്നത്. രാജ്യങ്ങൾ നോക്കിയാൽ ബംഗ്ലാദേശും ജപ്പാനും കഴിഞ്ഞാൽ അടുത്ത പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. പക്ഷേ നമുക്കറിയാം പോപ്പുലേഷനിൽ ഒന്നാമത് ചൈനയാണ് അല്ലേ. പക്ഷേ ചൈനയുടെ ഏരിയ വളരെ വലുതാണ്, നമ്മുടെ ഇന്ത്യ അത്രത്തോളം വലുതല്ല. വലിപ്പത്തിൽ 7-ാം സ്ഥാനമേ ഇന്ത്യയ്ക്കുള്ളൂ. അപ്പോൾ അവിടെയാണ് 2-ാമത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യമാകുന്ന. അപ്പോൾ ഡെൻസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ എന്താ ഈ ഡെൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ്? അത് നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അവിടെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് അധികമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാനുള്ള റീസൺ ഈ പറയുന്ന സെയിം ഫാക്ടേഴ്സ് തന്നെയാണ് ഒന്നുകൂടി പറയുന്നതെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ പോപ്പുലേഷൻ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു, ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അടിസ്ഥാനപ്പെടുത്തി പറയുന്നു. അധികമായിട്ട് വരുന്ന പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ലെവൽ ടോപ്പോഗ്രഫി ആൾക്കാരെ അടുത്തടുത്ത് താമസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. മോഡറേറ്റ് ക്ലൈമറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫെർട്ടൈൽ സോയിൽ നമ്മൾ പറഞ്ഞു. അവൈലബിലിറ്റി ഓഫ് വാട്ടറും പറഞ്ഞു. പുതിയ ടേമാണെന്ത്? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ പറഞ്ഞു മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലം അല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള സ്ഥലം, ഇവിടെ പണ്ട് കാലത്ത് കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് ഫാക്ടർ എങ്കിൽ ഇന്നത് മാറി അല്ലേ. ഇന്ന് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി അല്ല ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നത്. വളരെ സിമ്പിളാണ്, അവിടെ വലിയ വലിയ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആ ജോലി ചെയ്യണം. അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അധികമായിട്ടുണ്ട്, അവിടെയും ജോലി ചെയ്യണം. അങ്ങനെ ജോലിക്ക് കിട്ടാനുള്ള സാധ്യത കൂടുമ്പോൾ അവിടെ താമസിക്കാൻ ആൾക്കാർ പ്രിഫർ ചെയ്യും. ഒന്ന് ജോലി ചെയ്ത് വന്നവർ അല്ലേ, ജോലി ചെയ്യാൻ വന്നവർ അവിടെ താമസിക്കും. മറ്റൊന്ന് ജോലി തേടി വരുന്നവർക്ക് എന്താണ്? അവിടെ തന്നെയാണ് താമസിക്കാനുള്ള സ്ഥലം. സോ അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കോൺസ്റ്റൻ്റ് അല്ല, അത് ഓരോ സംസ്ഥാനങ്ങളനുസരിച്ച് എന്തോ മാറിക്കൊണ്ട് ഇരിക്കും. ഓക്കെ ആണല്ലോ. 2-3 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് പോപ്പുലേഷൻ എന്ന് പഠിച്ചു, പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു, എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പഠിച്ചു, ഡെൻസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. 4 കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം, പോപ്പുലേഷൻ, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ക്ലൈമറ്റ്, സോയില്, ഫിസിയോഗ്രഫി, അർബണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നിങ്ങനെ. എന്നാൽ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലുള്ള ആവറേജ് പോപ്പുലേഷനാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. സോ നമുക്കിനി അടുത്തെന്ന് നോക്കാം, പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി സംസാരിക്കാം. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളർച്ച എന്നാണ് പറയുന്നത് അല്ലേ. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന 2 രീതിയിലുണ്ട്. ഒന്ന് പോസിറ്റീവായ ഗ്രോത്തും ഉണ്ട്, നെഗറ്റീവായ ഗ്രോത്തും ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്താ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് വെച്ചാൽ, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഓഫ് എനി പെർട്ടിക്കുലർ പ്ലേസ് ഓവർ എ പെർട്ടിക്കുലർ ടൈം. ഒരു സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു സ്ഥലത്തെ പോപ്പുലേഷനിൽ വന്ന മാറ്റം എന്താണ്, അതാണ് എന്ത് പോപ്പുലേഷൻ റേറ്റ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. മാറ്റം നല്ല മാറ്റവും ആകാം, മോശം രീതിയിലുള്ള മാറ്റവും ആകാം. ഒരു യുദ്ധം നടന്നു, അവിടുത്തെ പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണ്, എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ മുൻവർഷത്തെ അപേക്ഷിച്ച്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്ന സ്ഥലമാണ്, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നു. ഇത് നമ്മൾ സാധാരണ ശതമാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് വിളിക്കും? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കും. ഇത് 2 രീതിയിലുണ്ട്, പോസിറ്റീവായ റേറ്റും ഉണ്ട്, നെഗറ്റീവായ റേറ്റും ഉണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ഗ്രോത്ത് റേറ്റായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, മുൻവർഷത്തെ അപേക്ഷിച്ച് പോപ്പുലേഷൻ കുറവാണെങ്കിൽ അത് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റായിട്ടും കണക്കാക്കാം. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും വരാനുള്ള കാരണം വളരെ സിമ്പിളാണ്. നോക്കിയേ, പോപ്പുലേഷന് മാറ്റം ഉണ്ടാകുന്നത് ഇത് ഈ 3 പേരിൽ വരുന്ന മാറ്റമാണ്. നമുക്ക് ഈ 3 പേരിൽ വരുന്ന മാറ്റം എങ്ങനെ പോസിറ്റീവും നെഗറ്റീവ് ആകുമെന്ന് നോക്കാം. അതിന് മുമ്പ് ഇവർ 3 പേരെ ഒന്ന് പരിചയപ്പെടാം. എന്താ നോക്കി, പോപ്പുലേഷൻ ചേഞ്ച് ഉണ്ടാകാനുള്ള 3 കാരണം: ഒന്ന് ബർത്ത് റേറ്റ്, ഒന്ന് ഡെത്ത് റേറ്റ്, ഒന്ന് മൈഗ്രേഷൻ. ജനന നിരക്ക്, മരണനിരക്ക്, മൈഗ്രേഷൻ. മൈഗ്രേഷൻ നമ്മൾ പഠിക്കും ഡീറ്റെയിൽഡായിട്ട്. ബർത്ത് റേറ്റ്, ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം അല്ലേ. ബർത്ത് റേറ്റ് കൂടി നിന്നാൽ പോപ്പുലേഷൻ കൂടും. ഡെത്ത് റേറ്റ് നോക്കി, ഡെത്ത് റേറ്റ് കൂടി നിന്നാൽ പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ, കൂടുതൽ പേര് മരിക്കുകയാണ്. ഇനി ഇത് തമ്മിലൊരു കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോക്കി, പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും? ബർത്ത് റേറ്റ് കൂടി നിൽക്കുന്നു, ഡെത്ത് റേറ്റ് കുറഞ്ഞു നിൽക്കുന്നു. അപ്പം മൊത്തത്തിൽ പോപ്പുലേഷൻ എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ആണോ അല്ലേ? നെക്സ്റ്റ്, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും? ബർത്ത് റേറ്റ് കുറയുന്നു, ഡെത്ത് റേറ്റ് കൂടുന്നു, പോപ്പുലേഷൻ എന്ത് ചെയ്യും? കുറയും. സോ ഇങ്ങനെ കൂടിയാൽ അത് പോസിറ്റീവ് എന്നും കുറഞ്ഞാൽ നമുക്കത് നെഗറ്റീവ് എന്നും പറയാം. അപ്പോൾ എന്താ മൈഗ്രേഷൻ ഇൻഫ്ലുവൻസ്?
അത് കുറച്ച് കോംപ്ലക്സാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മൈഗ്രേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒരാളൊരു സ്ഥലം വിട്ട് പോവുകയാണല്ലേ. മൈഗ്രേഷൻ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, നമ്മൾ മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു സീസൺ വരുമ്പോൾ എന്ത് ചെയ്യും, അതോ അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറും. അതേ സംഭവം തന്നെയാണ്, പെർമനൻ്റായോ ടെമ്പററി ആയോ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ അതാണെന്ത്, മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷനെ പറ്റി ഡെപ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്, ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ 9th സ്റ്റാൻഡേർഡിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.